ആദി പരബ്രഹ്മത്തിൽ നിന്ന് സമസ്തവും ഉത്ഭവിച്ചു എന്നതാണ് ഭാരതീയ ആധ്യാത്മിക ചിന്തയിലെ സൃഷ്ടി സങ്കല്പം. ആദിമൂലമായ പരബ്രഹ്മത്തിലാണ് ജഗത് സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് തന്നെയാണ് ജഗത് വിലയം പ്രാപിക്കുന്നതും. ഉത്ഭവ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം തിരിച്ചു പോകുന്നത്. നാമരൂപങ്ങളില്ലാത്ത ആദിപരബ്രഹ്മത്തിൽ നിന്ന് നാമരൂപങ്ങളോടുകൂടിയ ജഗത്തും ദേവവർഗങ്ങളും ജീവവർഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അതേസമയം നാമരൂപങ്ങളോടുകൂടിയ ദേവസ്ഥാനങ്ങളിലെ ആരാധന ധ്യാനിക്കുവാനും നിർവചിക്കുവാനും സാധ്യമല്ലാത്ത ഈ ആദിബ്രഹ്മത്തിലേക്കുള്ള മാർഗം തുറന്നു തരുന്നുണ്ട്. അതിനാൽ നാമരൂപങ്ങളില്ലാത്ത പരബ്രഹ്മത്തെ ധ്യാനിക്കുവാനും സ്തുതിക്കുവാനും താദാത്മ്യം പ്രാപിക്കുവാനും നാമരൂപങ്ങൾ തന്നെ പ്രയോജനപ്പെടുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തത്ക്ഷേത്രം യച്ച യാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യപ്രഭാവശ്ച തസ്മാസേന മേ ശൃണു. ക്ഷേത്രങ്ങളിലൂടെ ഒരാത്മായനം കേരള നാടിൻ മഹിമകൾ കാക്കും ക്ഷേത്രങ്ങളിലൂടെ ഒരാത്മായനം ക്ഷേത്രായനം 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 ണരുന്ന മാമലനാടിൻ പകർനാട്ടമാകും ക്ഷേത്രങ്ങൾ അവ കലയുടെ കേദാരങ്ങൾ കേരള കലയുടെ കേദാരങ്ങൾ ഐശ്വര്യ സമ്പുഷ്ടമായ പ്രഭാത വന്ദനങ്ങളുമായി ക്ഷേത്രായനം മാന്യ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. ഇത് നജഫ്ഗഡ് ഭഗവതി ക്ഷേത്രം. മഹാനഗരമായ ഡൽഹിയിലെ പരശതം മലയാളികൾക്ക് അമ്മയായ ആനന്ദവരദായിനിയായി ഭഗവതി വാണരുളുന്ന ഈ ക്ഷേത്രം ഡൽഹിയിലെ ഏക ദേവീ ക്ഷേത്രമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1999 പ്രവാസി മലയാളികളാൽ സ്ഥാപിതമായ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് മേൽ കാരുണ്യവർഷം ചൊരിഞ്ഞ് ഇന്ദ്രപ്രസ്ഥ നിവാസിനിയായി അമ്മ വാണരുളുന്നു.
Love of mine.